സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് അഥവാ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ചട്ടങ്ങൾ ഗവൺമെൻറ് അടുത്ത ദിവസങ്ങളിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് വലിയ തോതിലുള്ള ഒരു വിവാദം, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ 11 മണിക്കൂറിൽ ഇത്തരത്തിലുള്ള ഒരു ഉത്തരവുമായി ഗവൺമെൻറ് രംഗത്ത് വന്നതിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ വലിയ വിവാദം നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് സൃഷ്ടിച്ചിരിക്കുകയാണ്. 2019 പാസാക്കിയ ഒരു നിയമമാണ് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് അഥവാ പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത്. പക്ഷേ നാളിതുവരെ അതിൻ്റെ അത് നടപ്പാക്കുന്നതിനുള്ളൊരു നടപടികളിലേക്ക് പോവുകയോ ചട്ടങ്ങൾ രൂപീകരിക്കുകയോ ഒന്നും ചെയ്യാതിരുന്നൊരു ഗവൺമെൻറ് തെരഞ്ഞെടുപ്പിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് എന്ന് പറയാവുന്ന വിധത്തിൽ അതിൻ്റെ ചട്ടങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നതാണ് വലിയ തോതിലുള്ള ഒരു സംശയങ്ങൾക്കും ചർച്ചകൾക്കും ഇടയാക്കിയിരിക്കുന്നത്. വാസ്തവത്തിൽ പ്രശ്നം അതല്ല, ഈ നിയമം തന്നെ അതിനെ എതിർത്തുകൊണ്ട് നിയമത്തിൻ്റെ സാധ്യതകളെ വെല്ലുവിളിച്ചുകൊണ്ട് എന്ന് പറയാവുന്ന രീതിയിൽ സുപ്രീം കോടതിയിൽ ഒരു കേസ് നിലനിൽക്കുക കൂടി ചെയ്യുകയാണ്. ആ പശ്ചാത്തലത്തിലാണ് ഗവൺമെൻറ് ഒരു സാഹസം എന്ന് പറയാവുന്ന രീതിയിൽ തന്നെ ഇതുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് കാണും എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് രാഷ്ട്രീയ ചാണക്യന്മാർ എന്ന് വിശേഷിപ്പിക്കുന്ന നരേന്ദ്രമോദിയും അമിത്ഷായ പോലെയുള്ള ആളുകൾ ഇത്തരത്തിലുള്ളൊരു ചട്ടങ്ങളുമായി പൊടുന്നില രംഗത്ത് വന്നിരിക്കുന്നത് എന്തിനാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. യഥാർത്ഥത്തിൽ NDA BJP സംഘപരിവാർ നേതൃത്വം 2024 തിരഞ്ഞെടുപ്പിനെ ഭയപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. രാമക്ഷേത്രം പലതത് അടക്കമുള്ള കാര്യങ്ങൾ വന്നപ്പോൾ 400 സീറ്റിലധികം നേടി തങ്ങൾ അധികാരത്തിൽ 3-ാം മൂഴവും മോഡി തന്നെ തുടരും എന്ന് പല രീതിയിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും വലിയ വായിൽ അതൊക്കെ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുന്നു ഉണ്ടെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ചിത്രം നമുക്ക് വ്യക്തമാകുന്നത്. അതുകൊണ്ട് രാമക്ഷേത്രം എന്ന് പറയുന്ന ഒറ്റ അജണ്ടയിൽ ഊന്നി നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ തോതിലുള്ളൊരു വിജയത്തിലേക്ക് അല്ലെങ്കിൽ തങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ വിജയത്തിലേക്ക് കാര്യങ്ങൾ അടുപ്പിക്കാൻ കഴിയില്ല എന്നുള്ളൊരു ബോധ്യം പോകെ പോകെ സംഘപരിവാർ നേതൃത്വത്തിന് ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് വലിയ തോതിൽ വർഗീയമായൊരു പോളറൈസേഷൻ, കൃത്യമായ വർഗീയമായ ചേരിതിരിവ് ഇന്ത്യയിൽ ഉണ്ടാക്കേണ്ടത് മേൽപ്പറഞ്ഞ തങ്ങളുടെ ലക്ഷ്യത്തിന് അനിവാര്യമാണെന്നുള്ള ചിന്തനീയമായൊരു ഒരു ഒരു ലോജിക്കിലേക്ക് BJP നേതൃത്വം എത്തിപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ടാണ് രാജ്യത്തെ ജനങ്ങളെ കൃത്യമായി മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വർഗീയാടിസ്ഥാനത്തിൽ വേർതിരിക്കുക, എന്നിട്ട് ഹിന്ദു ഭൂരിപക്ഷത്തിൽ പെടുന്ന മഹാഭൂരിപക്ഷം വോട്ടും പോളറൈസ് ചെയ്ത് തങ്ങളുടെ പെട്ടിയിലേക്ക് വരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് 11-ാം മണിക്കൂറിൽ CAA ചട്ടങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഗവൺമെൻറ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഈ ഒരു പോളറൈസേഷനിലേക്ക് പോവുക എന്ന് നമ്മൾ ചിന്തിക്കുക. സ്വാഭാവികമായും പ്രതിപക്ഷ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഇതിനെ എതിർക്കേണ്ടുന്നൊരു സാഹചര്യം വരും. അങ്ങനെ എതിർത്തുകൊണ്ട് പല കേന്ദ്രങ്ങളിൽ നിന്ന് ഒരുപക്ഷെ പ്രക്ഷോഭങ്ങളും സമരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ ഉയർന്നു വന്നേക്കാം. അങ്ങനെ ഉയർന്നു വരുമ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, BJP നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം, സംഘപരിവാർ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം, അതാ തങ്ങളുടെ ശത്രുക്കളായിട്ടുള്ള, രാജ്യത്തിൻ്റെ ശത്രുക്കളായിട്ടുള്ള മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ അവരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് കുറേ ആളുകൾ രംഗത്ത് വന്നിരിക്കുന്നു. ഇത്രയും വലിയൊരു കാര്യം, പ്രത്യക്ഷത്തിൽ ഇതില ഒരു അപകടവും ഇല്ല എന്ന് നമുക്ക് തോന്നാം. കാരണം ഈ നിയമം പറയുന്നത് ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നും 2014 December 31 മുമ്പ് ഇന്ത്യയിലേക്ക് കുടിയേറിയ ആളുകൾക്ക് പൗരത്വം നൽകുക. അത് മുസ്ലിം വിഭാഗം ഒഴികെയുള്ള മതത്തിലെ ആളുകൾക്ക് പൗരത്വം നൽകുക, അവർക്കതിന് അപേക്ഷ നൽകാം, ആ അപേക്ഷയെടുത്ത അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കും എന്നൊക്കെയാണ്. പ്രത്യക്ഷത്തിൽ യാതൊരു വിധത്തിലുള്ള അപകടവും ഇതിൽ കാണാൻ കഴിയില്ലെങ്കിലും ഈ അതുകൊണ്ട് ആ കാര്യം എന്താണ് ഇതിൽ അപകടം ഇരിക്കുന്നത്? ഒരു അപകടവുമില്ല. മുസ്ലിങ്ങൾ ഒഴികെയുള്ള ആളുകൾക്ക്, ഇന്ത്യയിൽ വന്ന ആളുകൾക്ക് പൗരത്വം നൽകുന്നു, അതിന് അപേക്ഷ അടിക്കുന്നു. നിലവിലുള്ള ആരുടെയെങ്കിലും പൗരത്വം പോകുന്നുണ്ടോ? അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമോ? ഇത്തരം കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ. അതുകൊണ്ട് ഇതിനെ എതിർക്കുന്നവർ
തീർച്ചയായിട്ടും മുസ്ലിം വിഭാഗത്തിന് വേണ്ടി വാദിക്കുന്നവരാണ്, തീവ്രവാദികൾക്ക് വേണ്ടി വാദിക്കുന്നവരാണ്, പാകിസ്ഥാന് വേണ്ടി വാദിക്കുന്നവരാണ് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചണ്ഡമായ പ്രചരണം നടത്തിക്കൊണ്ട് ശക്തമായ വർഗീയ ചെരുതെരിവ്, ശക്തമായൊരു ഹിന്ദുത്വ അജണ്ട മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ 400 സീറ്റ് വിജയിക്കുക എന്നുള്ളത് ലക്ഷ്യത്തിലേക്ക് ശക്തമായി മുന്നോട്ട് പോകുന്നതിനാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. അതായത് തങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ രാമക്ഷേത്രവും മറ്റും തിരഞ്ഞെടുപ്പിൽ വർക്കൗട്ട് ചെയ്യുന്നതിനുള്ള സാധ്യത കുറയുന്നോ എന്നുള്ളൊരു അങ്കലാപ്പ്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഫാസിസ്റ്റ് രാഷ്ട്രീയ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം, പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിൽ നിന്നും ഒഴിഞ്ഞു പോവുക എന്നുള്ളത് അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിലൊരു പരാജയം ഉണ്ടാകുക, അധികാരത്തിൽ നിന്ന് വിട്ടുപോവുക എന്നുള്ളത് ഫാസിസ്റ്റ് ശക്തികളെ സംബന്ധിച്ചിടത്തോളം, അധികാരത്തിൽ അള്ളിപ്പിടിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന കക്ഷികളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാനേ കഴിയില്ല. നമുക്ക് 2020 തിരഞ്ഞെടുപ്പിൽ, അമേരിക്കൻ തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്, പ്രസിഡൻ്റ് സ്ഥാനത്ത് നിന്നും ട്രംപ് പരാജിതനായതോടെ ക്യാപിറ്റോൾ ഹിൽസിലേക്ക് അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഇരച്ചു കയറുകയാണ്. അമേരിക്കയുടെ ചരിത്രത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ പാർലമെൻറ്റിനകത്തേക്ക് ഇരച്ചു കയറി പാർലമെൻറ്റിലെ രേഖകളടക്കം നശിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു അധികാരം വിട്ടൊഴിയാൻ കഴിയാത്ത ഒരു മനസ്ഥിതിയിലേക്ക് ട്രംപും ട്രംപിൻ്റെ അനുയായികളും എത്തിയതിൻ്റെ ചിത്രം. അതാണ് എവിടെയും ഈ ഫാസിസ്റ്റ് ചിന്തയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിൽ നിന്ന് പോവുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ കഴിയില്ല. ഇവിടെയും BJP സംബന്ധിച്ചിടത്തോളം, സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം, തിരഞ്ഞെടുപ്പിൽ 2024 തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുക, അധികാരത്തിൽ നിന്ന് വിട്ടുപോവുക എന്നുള്ളത് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ടാണ് ഏത് വിധേനയും ഏത് രീതിയിൽ, അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം ഏൽക്കുന്നില്ലെങ്കിൽ അതിനേക്കാൾ വലിയ ഡോസിലുള്ളൊരു മരുന്ന് വർഗീയത, ചേരിതിരിവ്, ജനങ്ങൾക്കിടയിലുള്ള ഭിന്നിപ്പ്, ഹിന്ദുത്വ അജണ്ട ശക്തമായി മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ചട്ടങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള തീരുമാനത്തിലൂടെ വരുന്നത്. അതിനെതിർക്കുന്നത് മുസ്ലിങ്ങളാണ്, എതിർക്കുന്നവർ തീവ്രവാദ ശക്തികൾക്ക് വേണ്ടി വിടുപണി ചെയ്യുന്നവരാണ്, അതിനെതിർത്ത് സമരം ചെയ്യുന്നവർ അവരെ പാകിസ്ഥാനെ അനുകൂലിക്കുന്നവരാണ്, അത് നമ്മളുടെ രാജ്യത്തിനെതിരാണ്, ഹിന്ദുത്വത്തിനെതിരാണ്, ഹിന്ദുക്കൾക്കെതിരാണ് എന്നുള്ളൊരു പ്രചാരണത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ശക്തമായ രീതിയിൽ ഒരു ചേരിതിരിവ് സമൂഹത്തിൽ സൃഷ്ടിക്കുക, രാഷ്ട്രീയത്തിൽ സൃഷ്ടിക്കുക, അതിലൂടെ പരമാവധി ഹിന്ദു വോട്ടുകൾ സമാഹരിച്ച് മേൽപ്പറഞ്ഞ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്ന ഹീനമായ ഒരു അജണ്ടയാണ് സംഘപരിവാർ ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ടാണ് കേവലം തിരഞ്ഞെടുപ്പിന് 11 ഇത്തരത്തിലൊരു പ്രഖ്യാപനത്തിലേക്ക് വരുന്നത്. ഇവിടെ ഇത് നേരത്തെ ഞാൻ പറഞ്ഞു, എന്താണ് ഇതിലുള്ള അപകടമുള്ളത്, വളരെ നിസ്സാരമായൊരു കാര്യമല്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അതായത് പൗരത്വ രജിസ്റ്റർ, നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു സംവിധാനം കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അതിൽ നമ്മൾ പലരും പിന്നീട് പൗരത്വം തെളിയിക്കുന്നതിന്, ഇന്ത്യയിൽ ജീവിക്കുന്ന നമ്മൾ നമ്മുടെ പൗരത്വം തെളിയിക്കുന്ന വിധത്തിലേക്ക് ആ രജിസ്റ്ററിൽ തങ്ങളുടെ പേര് രേഖപ്പെടുത്തുന്നതിന് തങ്ങളിവിടുത്തെ പൗരന്മാരായിരുന്നു എന്ന് തെളിയിക്കേണ്ട ബാധ്യത കൂടി വന്നു ചേരുന്നുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പലരെയും പൗരത്വത്തിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുന്നു, പലരുടെയും പൗരത്വം ഇല്ലാതാവുന്നു, അത് സംശയത്തിൻ്റെ നിഴലിലേക്ക് വരുന്നു, അതിൽ രേഖകൾ കൊണ്ടുവരണം എന്ന് പറയുന്നു. ഈ ഒരർത്ഥത്തിലേക്കൊക്കെ പോകാൻ കഴിയും. അതുകൊണ്ട് CAA എന്ന് പറയുന്നത് അപകടമില്ല, അതൊരു ചെറിയ കാര്യമാണെന്ന് പറയുമ്പോൾ നമ്മൾ വലിയ അപകടത്തെക്കുറിച്ച് കാണേണ്ടിയിരിക്കുന്നു. അത് ആണ് പോപ്പുലേഷൻ രജിസ്റ്റർ എന്ന് പറയുന്ന സംവിധാനം. അവിടെ പലരുടെയും പൗരത്വം, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണർത്തുന്നൊരു സംവിധാനത്തിലേക്ക് അത് പോകും. ഒരു കാര്യം നമ്മൾ ഇവിടെ ഒന്നുകൂടി ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത്രയും ആവേശം കൊള്ളുന്ന പൗരത്വ ഭേദഗതി നിയമത്തെ സംബന്ധിച്ച് ഇത്രയും ആവേശം കൊള്ളുന്ന, അത് നടപ്പാക്കാൻ തിരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് വ്യഗ്രത കാണിക്കുന്ന ഒരു സർക്കാർ ഇതുവരെ രാജ്യത്തിൻ്റെ സെൻസസ് എടുക്കാനായിട്ട് തയ്യാറായിട്ടില്ല. 2011 ആണ് നമ്മുടെ സെൻസസ് നടന്നത്. 10 ജനസംഖ്യ കണക്കെടുപ്പ് നടക്കണം എന്നുള്ളതാണ് ഇന്ത്യയുടെ ഒരു ചട്ടം എന്ന് പറയുന്നത്. അത് 2011 നടന്നു, 2021 വന്നപ്പോൾ കോവിഡിൻ്റെ കാലം വന്നു, അതുകൊണ്ട് അന്ന് ഈ കനേഷുമാരി കണക്കെടുപ്പ് നടത്താൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിയാൻ കഴിയുമായിരുന്നു. പക്ഷേ
നാല് വർഷം വീണ്ടും 2024 വരെയായി, ഒരു നടപടിയിലേക്കും ഗവൺമെൻറ് കടന്നില്ല. പക്ഷേ ഇവിടെ ആ കാര്യത്തിൽ ഒരു വല്ലാത്ത വ്യഗ്രത, പാർലമെൻറ്റ് കൂടി പാർലമെൻറ്റ് സമ്മേളിക്കുന്നു പോലുമില്ല, പാർലമെൻറ്റിനകത്ത് ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഒരു രീതിയിലുള്ള ജനാധിപത്യപരമായ പ്രക്രിയയിലൂടെയും ഇതൊന്നും കടന്നു പോകുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് ഈ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ചട്ടങ്ങൾ നടപ്പാക്കുന്നത് കേവലം ലളിതയുക്തി കൊണ്ട് കാണേണ്ടുന്ന ഒന്നല്ല, അപകടകരമായ ഒന്നാണത്. അതിനോട് നമ്മൾ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്ററിന് ചേർത്ത് വെച്ച് വായിക്കേണ്ടതുണ്ട്. ഇത് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള, അവരെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അവരെ ഒരു രണ്ടാം നിര പൗരന്മാരായിട്ട് കണക്കാക്കി മാറ്റി നിർത്തുന്നതിനുള്ള, അരികുവൽക്കരിക്കുന്നതിനുള്ള ശ്രമത്തിൻ്റെ തുടക്കമാണ്. മാത്രമല്ല, ഹിന്ദുരാഷ്ട്രം എന്ന് പറയുന്ന അജണ്ട ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഭാവിയിൽ അത് ഹിന്ദുക്കൾക്ക് പോലും വലിയ ഭീഷണിയാവുന്ന ഒരു കാര്യമാണ്. അമിത്ഷയെ സംബന്ധിച്ചിടത്തോളം, മോഡിയെ സംബന്ധിച്ചിടത്തോളം, ഇതിലൂടെ ഒരു ലക്ഷ്യം മാത്രം, അംബാനിയും അദാനിയും ഉൾപ്പെടുന്ന കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, അധികാരങ്ങൾ തങ്ങളുടെ പരിധിയിൽ മാത്രമായി നിർത്തുക, അതാണ് എപ്പോഴും ഫാസിസ്റ്റുകൾ ആഗ്രഹിക്കുന്നത്. അവർക്ക് അധികാരത്തിൽ നിന്ന് വിട്ടുപോകുന്നത് മരിക്കുന്നതിന് തുല്യമായിരിക്കും. അത് വിട്ടുകൊടുക്കാൻ അവർ തയ്യാറാവുന്നില്ല. അതിന് ഏതു വിധേനയും, രാജ്യം വിഭജിക്കപ്പെട്ടാലും ജനങ്ങൾ തമ്മിലടിച്ചാലും, തങ്ങൾക്കൊന്നുമില്ല, തങ്ങൾക്ക് അധികാരം വേണം, പണം വേണം, സാമ്പത്തിക ശക്തി തങ്ങളുടെ കയ്യിലിരിക്കണം. ഒന്ന് ലക്ഷ്യത്തോടെ മാത്രം, ഒറ്റ ലക്ഷ്യത്തോടെ മാത്രം മോദിയും കൂട്ടരും സംഘപരിവാരും രംഗത്ത് വന്നിരിക്കുന്നു. ഇതിനെ തിരിച്ചറിയുകയും പ്രതികരിക്കുകയും ചെയ്യുക, ഈ ഭരണത്തെ മാറ്റി നിർത്തുക എന്നുള്ളതിലേക്ക് പോവുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കുക, ചിന്തിക്കുക, അതിനനുസൃതമായി ക്രിയാത്മകമായി പ്രതികരിക്കുക എന്നുള്ളിടത്താണ് രാജ്യം നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന ഓരോ പൗരൻ്റെയും കടമ എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.